എരിവിൽ വെച്ചുകൊണ്ടൊരു പെണ്ണിനെ ഭോഗിക്കുന്നതാണ് യൂറോപ്പിന്റെ സംസ്കാരമെങ്കിൽ ഈ സമുദായത്തിന്റെ മക്കളും അതിന്റെ പിന്നിൽ പോകും. നാൽക്കാലികളെ പോലെ തെരുവുകളിൽ മനുഷ്യന്മാർ ലൈംഗിക ദാഹം തീർക്കുന്നത് വരെ ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല. ഇന്നാലില്ല, ഇന്ന് പുലർന്നോ ഇല്ലേ നിങ്ങൾക്ക് വിലയിരുത്താം. നിങ്ങൾക്ക് വിലയിരുത്താം. നാൽക്കാലികളെ പോലെ ലൈംഗിക ദാഹം തീർക്കുന്നതിന് തെരുവുകൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു കാലം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഡൽഹിയിലെ ബസ് യാത്രയോട് ചോദിക്കുക, തെരുവുകളോട് ചോദിക്കുക, ചുവന്ന തെരുവുകളോട് ചോദിക്കുക. ഓരോ രാജ്യത്തും വികസനത്തിന്റെ ഭാഗമായി വരുന്ന ചുവന്ന തെരുവുകളോട്, വളർന്നു വരുന്ന ടൂറിസ്റ്റ് സംസ്കാരത്തോട്, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൂറിസം ഡിപ്പാർട്ട്മെന്റിനോട് ചോദിക്കുക ഇത് ശരിയാണോ എന്ന്. എന്നാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, ഇമാം തബറാനി നിവേദനം ചെയ്യുകയാണ്, പകലിൽ പരസ്യമായി പെണ്ണ് ലൈംഗികമായി ഭോഗിക്കപ്പെടുന്നത് വരെ ഖിയാമത്തെ നാള് വരില്ല. അങ്ങനെ തെരുവിൽ കിടന്ന് തോന്നിവാസം ചെയ്യുമ്പോ ആരും അതിനെ തടയാനുണ്ടാവില്ല. ഇനി ആരെങ്കിലും ഒരാളെ പറയുകയാണ്, എടോ മനുഷ്യന്മാരെ ഈ വഴിയിൽ നിന്ന് ആ സൈഡിലേക്കൊന്ന് മാറിക്കിടക്ക് എന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ അത് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെയും അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെയും ഈമാനുള്ള ആളായിരിക്കും, അല്ലാതെ കഴിയില്ല. സദഖത യാ റസൂലല്ലാഹ് വ സല്ലല്ലാഹു അലൈക യാ ഹബീബല്ലാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണ് ഇതുപോലെ തെരുവോരങ്ങൾ മുഴുവൻ ചുവന്ന തെരുവായി കൊണ്ടിരിക്കുന്ന കാലം. ഞാനേറെ വിശദീകരിക്കേണ്ടതില്ല. നമ്മുടെ തെരുവുകൾ മുഴുവനും വൃത്തികേടാവുകയാണ്. സെക്ഷുവൽ ടൂറിസത്തെ ചിട്ട രാജ്യത്തിന്റെ ഗവൺമെന്റുകൾ വരുമാനമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോ ഇവിടെ ആരും അതിനെ തടയാനില്ല. ഒരു രാഷ്ട്രീയ കക്ഷിയും തടയാനില്ല. ഇടതുപക്ഷവുമില്ല, വലതുപക്ഷവുമില്ല, മധ്യപക്ഷവുമില്ല, മതപക്ഷവുമില്ല. എല്ലാം മാറി നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ കാലത്തിന് മുമ്പ് നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഖൂമു സ്സാഅ, ഖിയാമത്തെ നാൾ ഉണ്ടാവില്ല. അഥവാ അന്ത്യനാളിന് മുമ്പ് വരാനുള്ള ഒരു ലക്ഷണമാണ് തെരുവോരങ്ങളിൽ മനുഷ്യൻ നാൽക്കാലികളെ പോലെ ഭോഗിക്കുന്ന കാലം വരുമേ. അതാണ് സമത്വം, ലിംഗസമത്വം. എന്താ ആ ലിംഗം എന്നുള്ള വാക്ക് തന്നെ പുരുഷ വാചക പുല്ലിംഗം, പിന്നെ അങ്ങനെ സമത്വം ഉണ്ടാവും. ലിംഗം എന്ന് പറയുന്ന വാക്ക് തന്നെ യഥാർത്ഥത്തിൽ പുല്ലിംഗമാണ്. പദപരമായി പറഞ്ഞാൽ, വേർബൽ മീനിങ് പറഞ്ഞാൽ സമത്വം പോൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് പോകാൻ ആര് പറഞ്ഞാലും മതത്തിന്റെ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാനുള്ള വിവേകം മതവിദ്യാർത്ഥികൾക്കും വിശ്വാസികൾക്കും ഉണ്ടാവണം. അതിനാണ് ഈമാൻ എന്ന് പറയുക. മീഡിയകൾ പലതും വിഭവമാക്കും, സദ്യയാക്കും, എവിടെയെങ്കിലും വിനാശങ്ങൾ വിതയ്ക്കാനുള്ള ചർച്ചകൾക്കല്ലാതെ ആധുനിക മീഡിയകൾക്ക് നേരെയില്ല. ആരെങ്കിലൊക്കെ കുറിച്ച് വ്യഭിചാരാരോപണം വന്നാലോ സർവത്ര ചർച്ചയും, എന്നാൽ അയാൾ നിരപരാധിയാണെന്ന് പറഞ്ഞാലോ എവിടെങ്കിലും ഉണ്ടാവോ ഏതെങ്കിലും ചാനലുകാരൻ ചർച്ച ചെയ്യോ, അവർക്ക് നേരമുണ്ടാവോ? ഒരു നേരമില്ല. കാരണം അവർക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ അതൊക്കെയാണ്. മഹാനായ കാന്തപുരം ഉസ്താദ് അവർ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അല്ലാഹുവിന്റെ ദീനിന്റെ നിയമം പറഞ്ഞു, കേട്ട ബാധി കേൾക്കാത്ത ബാധി ഇവിടെയുള്ള മുഖ്യധാര ചാനലുകൾ ഓരോരുത്തരെ വിളിച്ച് ചർച്ചകളും ബഹളങ്ങളും തുടങ്ങി. സ്റ്റേറ്റ്മെന്റ് കാണാത്തവർ, സ്റ്റേറ്റ്മെന്റ് കേൾക്കാത്തവർ, വിവരങ്ങൾ അറിയാത്തവർ, ഒരു മനുഷ്യന് വിചാരണയ്ക്ക് വിധേയത. ഏതായാലും മഹാന്മാരായ ഉസ്താദുമാർ അല്ലാഹുവിന്റെ സത്യസന്ധമായ ദീൻ പറഞ്ഞ കാരണത്താൽ കുറെയൊക്കെ ഒഴുക്കി വന്നിട്ടുണ്ട്.
ഇവിടെയുള്ള ഒരുപാട് പൊതു നേതാക്കന്മാർ അതിനെ തിരിച്ചറിഞ്ഞു, കാര്യം മനസ്സിലാക്കി. മഹാനരായ ഉസ്താദ് അവരുടെ വാക്കിനെ വളച്ചൊടിച്ചുകൊണ്ടായിരുന്നു ഇവിടുത്തെ മീഡിയകൾ കൈകാര്യം ചെയ്തത്. അങ്ങനെ പലതും ഉണ്ടാവും. അത് കേട്ട വാദി കേൾക്കാത്ത വാദി എടുത്തുതിരിക്കുന്ന കുറെ മുസ്ലിം മീഡിയകൾ വേറെ ഉണ്ടാവും. ഇന്നാലില്ല, ഇസ്ലാമിന്റെ പേരിലുള്ള മീഡിയകൾ തന്നെയാണ് ചിലപ്പം വിനാശത്തിന് കൊടി പിടിക്കുക. അലി റളിയല്ലാഹു അൻഹുവിനെതിരെ വന്ന ഖവാരിജുകളെ പോലെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറയുന്ന പരാമർശങ്ങളെ വളച്ചൊടിക്കുന്ന മീഡിയകളുണ്ട്, മാധ്യമങ്ങളുണ്ട്. അവർ അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ നിയമങ്ങൾ പോലും മാനിക്കാതെ എവിടെയോ പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് വരാം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പുകൾ കൃത്യമായി ലോകത്തിന് മുമ്പിൽ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരുടുമ്പിന് മടയിലവരെ പ്രവേശിച്ചാൽ നിങ്ങളും അവരെ പിന്തുടരുമേ എന്ന് പറഞ്ഞ ക്ലോസ് അറ്റാച്ച്മെന്റ് എന്നാണ് അതിന്റെ അർത്ഥം. കൃത്യമായി പിന്തുടരുക. എവിടെങ്കിലും ഒരു കീറിയ പാൻറ് ഇട്ടാൽ നമ്മുടെ കുട്ടികളൊക്കെ കീറിയ പാൻസ്, നരച്ച പാൻസ് ഇട്ടാൽ അതിടുക, മുക്കാ പാൻസ് ഇട്ടാൽ അങ്ങനെ ഇടുക. പിന്നെയോ, മുമ്പൊക്കെ പോലീസുകാർ നിക്കർ മാറ്റി പാൻസ് ആക്കാൻ വേണ്ടി സമരം ചെയ്തു, ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ പാൻസ് മാറ്റി നിക്കർ ഇടുക. എന്തൊക്കെ ലോകമാണ് പഠിച്ചത്, എവിടേക്കൊക്കെ എത്തി ജനത. പക്ഷേ നമ്മുടെ സമുദായം ആദർശബോധമുള്ളവരാവണം, മാനവും നാണവുമുള്ള ഒരു ജനതയായി വളർന്നു വരണം. ഇന്ന് നമ്മൾ ബോഡി ഷേപ്പ് വസ്ത്രങ്ങൾ അവിടെ എവിടെയൊക്കെ നരച്ചതും നുരുമ്പിയതും, എന്നാൽ അൽഹംദുലില്ലാ ഈ കൂത്തൊഴുക്കിലൊന്നും പെടാതെ ഒരു ചെറിയ വിഭാഗം ഇവിടെ മാറി നിൽക്കുന്നുണ്ട്. അൽഹംദുലില്ലാ അതാരാണ്? പണ്ഡിതന്മാരുടെയും സാധാർത്ഥക്കളുടെയും തണലിൽ വരുന്ന നല്ലൊരു യുവത്വം. അതിനാണ് ഇവിടെ ഇസ്ലാമിക സംഘടന. മഹാനരായ കാന്തപുരം ഉസ്താദ് അവരും റഹീസുലമാ സുലൈമാൻ ഉസ്താദും നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനത്തിന് കീഴിലെ എസ് എസ് എഫിന്റെ മക്കൾ, എസ് വൈ എസിന്റെ യുവാക്കൾ, സുന്നത്തു ജമാഅത്തിന്റെ കർമ്മസരണിയിലുള്ളവർ ഈ പരിഷ്കാരങ്ങൾ ഒന്നും പെടാതെ ഞങ്ങൾക്ക് വേണ്ടത് പഴയകാല ആദർശമാണ് ചിട്ടയാണ് ജീവിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവരും ഒരുപാട് അവഗണന അനുഭവിക്കേണ്ടി വരുമെന്ന് ഹദീസിൽ ഞാൻ വായിക്കാം ഇൻഷാഅല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പറഞ്ഞു, ഇങ്ങനെ യൂറോപ്യന്മാരുടെ പിന്നാലെ പോകുമ്പോ നിങ്ങൾ നിങ്ങളുടെ ചര്യകളെ ഓർക്കണം, എന്റെ സുന്നത്തുകളെയാണ് നിങ്ങൾ ജീവിപ്പിക്കേണ്ടത്. ചില ആളുകൾ തലപ്പാവ് തട്ടിയെറിഞ്ഞു, ചില ആളുകൾ ഇസ്ലാമിന്റെ വേഷഭൂഷാദികൾ തട്ടിക്കളഞ്ഞു, ഇസ്ലാമിന്റെ ചര്യകൾ മുഴുവനും മാറ്റിവെക്കുകയാണ്, യൂറോപ്പിന്റെ പിന്നിൽ പോവുകയാണ്. അവരുടെ പിന്നാലെ നമ്മൾ പോവാ. നമ്മുടെ കുട്ടികളൊക്കെ ഒരു സ്കൂളിൽ പോയി ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹിജാബ് ഇടാൻ വയ്യ, അതിനെ ചിട്ടയ്ക്ക് വയ്യ. അങ്ങനെ നമ്മൾ പുതിയ പുതിയ ലോകത്തേക്ക് പോവാണ്. അതുകൊണ്ട് വരൂ ഇലല്ലാഹി വറസൂലി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞൊരു വാചകം ഞാൻ പറഞ്ഞോട്ടെ. അൽ ഈമാനു യഗ്രിസു ഇലൽ മദീന കമാ തഗ്രിസു ഹയ്യത്തു ഇല ജുഹരിഹാ. ഈമാൻ മടങ്ങും, ഈമാൻ മടങ്ങുന്നതാണ് മദീനയിലേക്ക്. പാമ്പതിന്റെ മടയിലേക്ക് മടങ്ങും പോലെ ഈമാൻ മദീനയിലേക്ക് മടങ്ങുന്നതാണ്. ബെതാജ ശാഹ താജ റിസാലത്ത് ലിയേ ഹേ, അക്മൽ സിഫത്ത് കമാൽ നബുവത്ത് ലിയേ ഹേ. خالق ہے بے مثیل نبی بے مثال ہے അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുൾ പടർന്ന യുഗങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നവർ, തമസ്സിലാണ്ട ഹൃദയങ്ങളെ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നവർ, ധർമ്മമറിയാത്ത ജനതയ്ക്ക് ധാർമ്മികാധ്യായങ്ങൾ പകർന്നു നൽകിയവർ. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ നമുക്ക് പറയാനുള്ളത്,
درپیش ہر قدم پہ اسے امتحان جان جس کی صدا کا تونگ گوا دشمنان جان എല്ലാം തങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. തങ്ങളുടെ മുമ്പിലാണ് ഇമാമേ അഹമ്മദ് റളിയല്ലാഹു അൻഹു തങ്ങളെ പറഞ്ഞ ഒരു വാചകം ഒരിക്കൽ കൂടി പറയാൻ മോഹിച്ചു പോവുകയാണ്. ഹബീബായ തങ്ങളെ, മോത്തോ ഹയാത് മേരി ദോനോം തെരേലിയേ, എന്റെ മരണവും എന്റെ ജീവിതവും തങ്ങൾക്ക് വേണ്ടിയാണ്. മറനാ